ഹരി ഓം. ഉദ്ധരണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഷോഡശ സംസ്കാരത്തെക്കുറിച്ച് സാമാന്യമായി ചെറിയ രീതിയിലൊരു വിവരണം നൽകി. ഇനി നമുക്ക് 16 സംസ്കാരങ്ങളെക്കുറിച്ചും ഘട്ടം ഘട്ടമായി പഠിക്കാം. ആദ്യമായി നമുക്ക് 16 സംസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ ഗർഭാധാന സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാം. കൂടുതൽ അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. ബ്രഹ്മചര്യ വ്രതം പൂർത്തിയാക്കിയതിനു ശേഷം യഥാവിധി വിവാഹിതരാവുന്ന ദമ്പതികൾ ചെയ്യുന്ന ആധ്യാത്മിക ക്രിയയാണ് ഗർഭാധാനം. ഇത് ജനനവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യേണ്ട ക്രിയയാണ്. എന്നാൽ ഇന്ന് കാണുന്നത് സാമാന്യ ജനങ്ങളും ഒരു ദീർഘവീക്ഷണവും ഇല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളായാണ്. ഇത് ചെയ്യേണ്ട രീതി എങ്ങനെയെന്നാൽ, വിവാഹിതരാവുന്നവർ സത്സന്താന ലബ്ധിക്കു വേണ്ടി ആചാര്യൻ മുഖേന അഗ്നിഹോത്രം ചെയ്ത് അച്ഛനമ്മമാരുടെ അനുഗ്രഹം വാങ്ങി വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ചെയ്യേണ്ടാത്ത സ്ഥിതികളെ വർജിച്ച് സമാഗമിക്കുന്ന രീതിയാണ് ഗർഭാധാന സംസ്കാരം. ഇതിന് ചിലയാളുകൾ ഗർഭസ്ഥാപന സംസ്കാരമെന്നും വീര്യസ്ഥാപന സംസ്കാരമെന്നും പറയാറുണ്ട്. സ്ത്രീ ഗർഭത്തെ ആധാനം ചെയ്യുന്നത് അഥവാ സ്വീകരിക്കുന്നത് കൊണ്ട് ഗർഭാധാരണ സംസ്കാരം അല്ലെങ്കിൽ ഗർഭാധാന സംസ്കാരം. പുരുഷൻ തൻ്റെ വീര്യത്തെ സ്ത്രീയിൽ നിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ ഗർഭത്തെ സ്ഥാപിക്കുന്നത് കൊണ്ട് വീര്യസ്ഥാപന സംസ്കാരമെന്നും ഗർഭസ്ഥാപന സംസ്കാരമെന്നും പറയുന്നു. മുമ്പ് ഭാരതത്തിൽ ഗർഭാധാനത്തിന് മുഹൂർത്തം നോക്കുന്ന പതിവുണ്ടായിരുന്നു. ഇന്ന് ഉത്തരേന്ത്യയിലും തമിഴ്നാട്ടിലും കേരളത്തിലെ ഒരു വിഭാഗം ആളുകളും ഇത് ചെയ്യുന്നുണ്ട്. ഇത് എന്തെന്നാൽ, മുമ്പ് ഭാരതത്തിൽ ഉണ്ടായിരുന്ന ആധ്യാത്മിക ആചാര്യന്മാരെല്ലാവരും ഉയർന്ന ആധ്യാത്മിക ബോധം ഉള്ളവരായിരുന്നു എന്നതിന് തെളിവാണിത്. ഒരു ഉദാഹരണം പറയാം. ജർമ്മനിയിൽ ഗർഭിണികൾക്ക് വേണ്ടി ഒരു നഴ്സറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അവിടെ പോകാൻ പറ്റിയാൽ കാണാൻ സാധിക്കാവുന്നതാണ്. എന്തെന്നാൽ, അവർ നിരന്തര നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കി കുട്ടിയുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് ഗർഭാവസ്ഥയിലാണ്. ഇതാണ് ഭാരതീയ സംസ്കാരം. ഇത് തന്നെയാണ് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു സ്ത്രീ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് നോക്കിയാൽ മിക്ക ഗർഭിണികളായ സ്ത്രീകളും ചെയ്യുന്ന കാര്യം എന്താ? സീരിയലുകൾ കാണുക, സിനിമകൾ കാണുക, ഇങ്ങനെ തുടങ്ങിയ പല പല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ജനിക്കുന്ന കുട്ടി അമ്മയെ ചവിട്ടുന്നതും അതേപോലെ സ്വത്തിന് വേണ്ടി അമ്മയെ കൊല്ലുന്നതും ഇതെല്ലാം കാണുന്നത്. വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നു, കാരണം സീരിയലുകളിൽ ഇതെല്ലാമാണല്ലോ കാണുന്നത്. അതുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ നാമജപങ്ങളും തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്താൽ ജനിക്കുന്ന കുട്ടി സത്സന്താനമായിരിക്കും എന്നതിന് ഒരു സംശയവുമില്ല. ഇതിന് നല്ലൊരു മാതൃകയായിട്ട് ഭാഗവതത്തിൽ ഒരാളുടെ കാര്യം പറയുന്നുണ്ട്. ആരാണത്? പ്രഹ്ലാദൻ്റെ. നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ വെച്ച് ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് പ്രഹ്ലാദൻ നാരായണ നാമജപങ്ങളും എല്ലാം കേൾക്കുന്നത്.
അങ്ങനെയാണ് ഭക്തോത്തമനായിട്ട് പ്രഹ്ലാദൻ തീരുന്നത്. ഇത് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കാം. ഗർഭാവസ്ഥയിൽ 3 മാസം പ്രായമായ ഒരു കുഞ്ഞിൻ്റെ അടുത്തു എന്ന്, അതായത് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ വയറിനോട് ചേർന്ന് ഏതെങ്കിലും ഒരു മന്ത്രമോ അല്ലെങ്കിൽ ശ്ലോകങ്ങളോ കലാപരമായിട്ട് സംഗീതപരമായിട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസവിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ പാട്ടുപാടുകയാണെങ്കിലോ അല്ലെങ്കിൽ ശ്ലോകം ചൊല്ലുകയാണെങ്കിലോ ചെയ്യുമ്പോൾ കുട്ടി അത് വളരെ ശ്രദ്ധാപൂർവം നോക്കിയിരിക്കുന്നത് കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന എന്താണ്? ചെറിയ കുട്ടികളുടെ കയ്യിൽ പോലും മൊബൈലുകൾ കൊടുക്കുകയാണ്, മാത്രമല്ല അസഭ്യങ്ങൾ കുട്ടികളുടെ മുന്നിൽ നിന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണത്? കുട്ടികൾ ശ്രദ്ധിക്കുന്നു എന്നുള്ള ബോധം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ സമൂഹത്തിൽ നിരവധി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ വളർന്നു വരുന്നത്. ഇത് നമ്മുടെ ഈ സംസ്കാരങ്ങൾ അനുഷ്ഠിക്കാത്തത് കൊണ്ട് തന്നെയാണ്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സ്ത്രീ വിരുദ്ധ ആഹാരങ്ങൾ കഴിക്കരുത്, വിശുദ്ധമായ ആഹാരങ്ങൾ കഴിക്കുക. പിന്നെ പകൽ ഉറങ്ങാൻ പാടില്ല, ഉറങ്ങിയാൽ ഉണ്ടാകുന്ന കുട്ടി മന്ദബുദ്ധിയായി തീരാം. ഗർഭിണിയായി എന്നു കണ്ടാൽ സ്ത്രീയും പുരുഷനും ബ്രഹ്മചര്യവ്രതം നിർബന്ധമായും പാലിക്കണം. ഇന്ന് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത് നിർബന്ധമൊന്നുമില്ല, ഗർഭിണിയായാലും സമാഗമിക്കാം എന്ന്. പക്ഷേ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞെന്ന് നോക്കണം, ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് സ്ത്രീ പല മാനസിക പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരാണ്. അതിനുവേണ്ടിയാണ് ബ്രഹ്മചര്യവ്രതം സ്വീകരിക്കണമെന്ന് പറയുന്നത്. മാത്രമല്ല നമ്മൾ ഒരുമിച്ച് ഗർഭത്തെ ആധാനം ചെയ്യുക എന്നുള്ള മന്ത്രവിധിയോടുകൂടിയാണ് ആ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ ഇരിക്കേണ്ടത്. ഇതെന്തെന്ന് ചോദിച്ചാൽ, മാനസികമായ പല പിരിമുറുക്കങ്ങളും അനുഭവിക്കുന്ന സ്ത്രീയെ സമാധാനിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, എൻ്റെ കൂടെ എൻ്റെ ഭർത്താവും കൂടി ഉണ്ട് എന്ന ചിന്താഗതി അവരിൽ വളർത്തുകയാണ് ചെയ്യുന്നത്. ഇന്ന് ചില ആളുകൾ ചിന്തിക്കാറുണ്ട്, എനിക്കുണ്ടായ കുട്ടി മന്ദബുദ്ധിയാണല്ലോ, അല്ലെങ്കിൽ എനിക്കുണ്ടായ കുട്ടി മുടന്തനാണല്ലോ, വികലാംഗനാണല്ലോ, കോങ്കണ്ണനാണല്ലോ എങ്ങനെ തുടങ്ങി നിലവിളിക്കാറുണ്ട്, വിലപിക്കാറുണ്ട്. എന്താണ് ഇതിന് കാരണം? അതായത് സമാഗമിക്കുന്ന സമയത്തുണ്ടാവുന്ന ചിന്താഗതികൾക്കനുസരിച്ചാണ് ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവുന്നത്. ഉദാഹരണത്തിന്, ഗർഭിണിയായ സ്ത്രീ പകൽ ഉറങ്ങുകയാണെങ്കിൽ ഉണ്ടാവുന്ന കുട്ടി മന്ദബുദ്ധിയായേക്കാം. സമാഗമിക്കുന്ന സമയത്ത് വിരുദ്ധമായ നിലപാടിൽ ചിന്താഗതിയുള്ള സ്ത്രീക്കാണ് കോങ്കണ്ണൻ, മുടന്തൻ തുടങ്ങിയ കുട്ടികൾ ഉണ്ടാവുന്നത്. മനുസ്മൃതിയിൽ പറയുന്നുണ്ട്, ഒരു സ്ത്രീ രജസ്വലയാകുന്ന ദിവസം തൊട്ട് 16 ദിവസമാണ് ഋതുകാലം. ഇതിൽ ആദ്യത്തെ 4 ദിവസം പുറമെയുള്ള പല കാരണങ്ങൾ കൊണ്ട് നിഷിദ്ധമാണ്. ഈ ദിവസങ്ങളിൽ പുരുഷൻ സ്ത്രീയെ സ്പർശിക്കാൻ പാടില്ല. ഋതുകാലയളവിൽ 11-12 ദിവസങ്ങളിൽ ഗർഭാധാനത്തിന് നിഷിദ്ധമാണ്. അതുപോലെ അമാവാസി, ചതുർദശി, അഷ്ടമി എന്നീ ദിവസങ്ങളിലും ഗർഭാധാനത്തിന് വർജ്യങ്ങളാകുന്നു. മൈഥുനത്തിൽ നിരന്തരം അമിത ആസക്തിയുള്ളവരുടെ സന്താനങ്ങൾ ലജ്ജയില്ലാത്തവരായി തീരുന്നു. നാടൻ പ്രയോഗം പറയുകയാണെങ്കിൽ നാണവും മാനവും ഇല്ലാത്തവരായി തീരുന്നു. അന്യന് ആപത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ സന്താനങ്ങൾ മുൻകോപികളും ഈർഷ്യയുള്ളവരുമായി തീരാം.
സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ മക്കൾ, ഭയമുള്ളവരും ചടച്ചവരും അൽപായുസുള്ളവരും ആയിത്തീരാം. ഗർഭിണി മദ്യം ശീലിക്കുന്നതുകൊണ്ട് ദാഹം അധികവും മനസ്സുറപ്പില്ലാത്തതും ഓർമ്മ കുറവില്ലാത്തതുമായ സന്താനങ്ങൾ ജനിക്കാം. സമാഗമിക്കുന്ന സമയത്ത് സ്ത്രീക്ക് വിരുദ്ധമായ മാനസിക നിലപാടാണെങ്കിൽ അവർക്കുണ്ടാകുന്ന കുട്ടികൾ കൂനന്മാർ അല്ലെങ്കിൽ കാൽമുടന്തൻ, കൈമുടന്തൻ, കോങ്കണ്ണൻ ഇങ്ങനെയുള്ളവരായേക്കാം. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് സത്സന്താന ലബ്ധിക്ക് വേണ്ടി വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി മന്ത്രജപങ്ങളോടുകൂടി സമാഗമിക്കണം എന്ന്. ഇതാണ് ഭാരതീയമായ സംസ്കാരം. അല്ലാതെ വിവാഹത്തിൻ്റെ ഉത്പന്നമായി സന്തതി പരമ്പരയെ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. ഇതാണ് പൂർവികന്മാർ നമുക്ക് തന്നത്. അതുകൊണ്ട് ഗർഭാധാന സംസ്കാരം എന്ന ഈ സംസ്കാരം എല്ലാവരും നല്ലതുപോലെ ആചരിക്കുക. ഇനി അടുത്തു വരുന്നത് പുംസവനം എന്ന സംസ്കാരമാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്ത് ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.